ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ രണ്ട് റെസിപ്പിയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതാ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതാ ഇന്ന് മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവസാനത്തെ എക്സാമാണ്. ഇനി ഇന്ന് സ്കൂൾ അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ ഇനി സ്കൂൾ തുറക്കുകയുള്ളൂ. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് കേട്ടോ. പൊടി കലക്കിയിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ്. നമ്മൾ നാട്ടിൽ ഇത് ഉണ്ടാക്കും കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ടാക്കുമോ എന്നറിയില്ല. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ദോശയാണിത്. കുറച്ച് പൊടിയും വെള്ളവും തേങ്ങയും എല്ലാം കൂടെ മിക്സാക്കിയിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ജയമോളെ ഉണർത്താൻ വേണ്ടിയിട്ട് വന്നതേനി കേട്ടോ. ദിയമോളെ നേരത്തെ തന്നെ ഉണർത്തിയിട്ട് കുളിച്ച് ഓൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. എക്സാം അല്ല, അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ വന്നപ്പോൾ ഇക്ക ജയമോളെ വിളിച്ച് ഉണർത്തിയിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇതാ ജോയ്മോനും ഉണർന്നിട്ടുണ്ട്. പിന്നെ ഇതാ മോനെ ഞാൻ ഇക്കാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ടോ. ഇനി ഇതാ ചട്നിയൊക്കെ റെഡിയാക്കാണ്. അപ്പോൾ പിന്നെ ഇതാ ജയമോളെ കുളിയൊക്കെ കഴിഞ്ഞ് ഓളെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓളെ മുടി ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓളെ മുടി കെട്ടിക്കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓർക്ക് രണ്ടാക്കും ചായ കൊടുത്തിട്ടോ. ഇനി ഇതാ ഓർക്കുള്ള ടിഫിൻ ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ഇന്ന് നഗറ്റ്സ് കൊണ്ട് സാൻഡ്വിച്ചാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഇതാ ജോയ്മോനെ കിച്ചണിൽ വന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ജയമോളെ ബോട്ടിലോ എൻ്റെ കയ്യിൽ കൊടുത്ത് ഓക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഇതാ രണ്ടാളെ ടിഫിനൊക്കെ റെഡിയാക്കി ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പോവാണ് കേട്ടോ. അങ്ങനെ ഒരു പോയി കഴിഞ്ഞപ്പോൾ ഞാനിതാ മോനെ പിടിച്ച് ഉറക്കിയിട്ടോ. ഓന് നേരത്തെ നീറ്റ കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിനി. ഇനി ഇതാ ഞാൻ മോനക്ക് കുറച്ച് കഞ്ഞി വെക്കണുണ്ട് കേട്ടോ. ഇനി ഉണർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ദോശ തിന്നൂല. അപ്പോൾ കഞ്ഞി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ കഞ്ഞിൻ്റെ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി നിന്ന് അപ്പോക്കിനി ഇതാ ഇക്ക വന്നു കേട്ടോ. ഇക്ക വരുമ്പോൾ ഇതാ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിനി. ഇത് ഐക്കോറയാണ് കേട്ടോ. ഞാനിന്ന് ഉച്ചക്കൽക്ക് ഫിഷ് നിർവാണ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാ മീൻ ഇപ്പം തന്നെ കഴുകിയിട്ട് മസാലയൊക്കെ തേച്ച് വെക്കാമെന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ഇതാ മീൻ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കുറച്ച് കൂടുതൽ മീനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാ രണ്ട് ഭാഗമാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇന്നത്തേക്ക് കുറച്ച് ഫിഷ് നിർവാണ ഉണ്ടാക്കാനും പിന്നെ കുറച്ച് മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇതാ ഫിഷ് നിർവാണ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ വെക്കൽ. അതുകൊണ്ട് ഇതാ അതിനുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും പിന്നെ കുറച്ച് ഓയിലും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഈ മീനിൽ ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കൂ കേട്ടോ. ഇനി ഇതാ ബാക്കിയുള്ളതും കൂടെ മസാല തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ മസാലയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇതാ മസാല തേച്ച് വെച്ച മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിനി കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സിങ്കൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മീനിൻ്റെ മണം നന്നായിട്ട് വരുമല്ലോ. അപ്പോൾ പിന്നെ ഇതാ കഞ്ഞി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് ഓഫീസ് പോകാൻ ടൈമായി കേട്ടോ. അങ്ങനെ ഞാനും ഇക്കാൻ കൂടെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഇക്ക ഓഫീസ് പോയേരെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ഇത് പിന്നെ ഡിഫ്യൂസറാണ് കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലിട്ട് വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. ഞാനിത് ഹോൾ റൂമിലാണ് വെച്ചത്. ഇതാ കണ്ടില്ലേ, ഇത് തൊടുമ്പോൾ തന്നെ ആ ഒരു ലിക്വിഡ് നമ്മളെ കൈമലൊക്കെ ആവുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിനി. അതുപോലെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോക്കിന് മോൻ ഉണർന്നിട്ടുണ്ടായിനി. പിന്നെ മോനെ കുളിപ്പിച്ച് ഓൻ്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഓനിതാ ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടോ. മോനക്ക് അവിടെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതാ കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫിഷ് അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഫിഷ് നിർവാണൻ്റെ കൂടെ ഉച്ചക്ക് പത്തിരിയാണ് ഇട്ടുണ്ടാക്കുന്നത്. അതിനുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഞങ്ങൾ അധികവും ഉച്ചക്ക്
ചോറൊന്നും കഴിക്കില്ല കേട്ടോ. പത്തിരി, ചപ്പാത്തി, ദോശ അങ്ങനത്തൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കല്. മക്കൾക്കും ചോറിനേക്കാൾ കൂടുതൽ ഇഷ്ടം അങ്ങനത്തൊക്കെയാണ് കേട്ടോ. പിന്നെ സോയിമോൻക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറുണ്ടാക്കലുണ്ട്. അങ്ങനെ ഇതാ പൊടി വാട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെക്കും. അതിൻ്റെ ശേഷമാണ് പൊടി കുഴച്ചെടുക്കൽ കേട്ടോ. ഇതാ മീനിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പത്തിരിപ്പൊടിയൊക്കെ കുഴച്ച് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ പത്തിരിക്കൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി പരത്തുമ്പോൾ എപ്പോഴും ചെറിയ പത്തിരി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ദിയമോളൊക്കെ പറയും മമ്മൻ്റെ പത്തിരി 2 എണ്ണം തിന്നാലേ ഒരു പത്തിരി തിന്ന ഇത് ഉണ്ടാവുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സോയിമോന് വന്നിട്ട് ഓരോന്നിങ്ങനെ പറയണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പത്തിരി ചുട്ടെടുക്കുന്നതിന് മുന്നായിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ നന്നായിട്ട് പൊടി കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ അപ്പം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ. പിന്നെ പത്തിരി ചുട്ട് കഴിഞ്ഞിട്ട് ഇവിടെ തുടയ്ക്കാമെന്നൊന്നും വിചാരിക്കലില്ല. ഓരോ പണി കഴിഞ്ഞിട്ടും അപ്പം തന്നെ ക്ലീനാക്കലും പാത്രം കഴുകലൊക്കെ ചെയ്യലാണ്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ 2-ാമത് ഇട്ടിട്ടുള്ള ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ പൊടി വാട്ടി പാത്രവും കുഴച്ച പാത്രമൊക്കെ ഉണ്ട് കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ കഴുകി വെച്ച് ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കുറേ കഴുകാനായിട്ട് വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകലാണ്. കുറേ ഇങ്ങനെ കാണുമ്പോൾ മടിയാവുമല്ലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്പൂണായാലും പ്ലേറ്റ് ആയാലും ഒക്കെ അപ്പം തന്നെ കഴുകി വെച്ചാൽ നമുക്ക് അത്ര പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അവസാനം കഴുകാൻ. അത് കഴിഞ്ഞിട്ട് ഇതാ ഫിഷ് നിർവാണ ഉണ്ടാക്കാനുള്ള ഇഞ്ചി, പച്ചമുളക്, തക്കാളി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ പത്തിരിയൊക്കെ ചുട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫിഷ് നിർവാണ ഉണ്ടാക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ ഇതാ സോയിമോന് വന്നിട്ട് ഓരോ പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതാ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഈ ഒരു ഇതിൽ 4 പത്തിരി ഒരുമിച്ചിടാം കേട്ടോ. എൻ്റെ പത്തിരി നല്ല കുഞ്ഞു പത്തിരി ആയതുകൊണ്ട് എന്തായാലും 4 പത്തിരി തന്നെ ഇട്ടിട്ട് ചുട്ടെടുക്കുക. അങ്ങനെ ഇതാ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സോയിമോൻ്റെ ഒരു സൗണ്ടും കേൾക്കണില്ല ഇനി കേട്ടോ. അപ്പം ഞാനിതാ പോയി നോക്കിയതേനി. അപ്പോൾ ഇതാ ഹോൾ റൂം നിറച്ച് സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇനി ഇതാ ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതാ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇഞ്ചി, പച്ചമുളകൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതാ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ കൊക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ചൂടുള്ള വെള്ളത്തിലൊന്ന് മിക്സാക്കിയിട്ട് എടുത്തതാണ്. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ മുന്നേ ചേർക്കാണ് കേട്ടോ നല്ലത്. ഞാൻ മറന്നു ഇതാണ്. ഇനി തക്കാളിയും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ സാധാ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കണേക്കാളും ഈ ഒരു കൊക്കനട്ട് മിൽക്ക് പൗഡറിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഫിഷ് നിർവാണക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഇതാ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോക്കിനെ ഇതാ ദിയമോളും സേമോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് അവസാനത്തെ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് കഥകൾ അവർക്ക് എന്നോട് പറയാനുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് ഓരോന്ന് ഇങ്ങനെ പറയാണ്. പിന്നെ ഓരോ മേലകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് നിർവാണൻ്റെ കൂടെ പത്തിരി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത്ര എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും. പിന്നെ തക്കാളിക്ക് പകരമായിട്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇതാ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. സേമോൾ ഇന്ന് അരിയുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുകയാണ്. പിന്നെ ഇതാ മോന ഉറക്കി. ദിയമോക്കും സേമോക്കും മദ്രസയിലത്തെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിക്കാണ്. ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ട് അരിയുണ്ടാക്കാനുള്ള അരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അരിൻ്റെ കൂടെ ഇതാ അണ്ടിപ്പരിപ്പും ബദാമും കടലയും എള്ളും എല്ലാം കൂടെ വറുത്തിട്ട് പൊടിച്ചിട്ട് ഒന്നായിട്ട് മിക്സാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിതാ എല്ലാ സാധനങ്ങളും കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഒന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പഴയ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ പാത്രം നോക്കിയിട്ട് വറുക്കാണ് കേട്ടോ നല്ലത്. അങ്ങനെ ഇതാ എല്ലും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ. പിന്നെ ഇതാ ഈ കടലൻ്റെ തൊലി ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന അരിപ്പുണ്ടല്ലോ അതിൽക്ക് ഈ കടലിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ തൊലിയൊക്കെ കുറേ അടർന്നു പോകുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, അങ്ങനെ പൊടിച്ചെടുക്കുകയാണ്.
ഇനിതാ അരിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അരിയാണ് കേട്ടോ പൊടിക്കുന്നത്. ഞാനിത് അത്യാവശ്യം നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇനിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും ബദാമും ഒന്നിച്ചാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അതും ഈ അരി പൊടിച്ചതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുക. പിന്നെ കടലയാണ് പൊടിക്കാനുള്ളത്. അതും എള്ളും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതാ ഇതിലേക്ക് തന്നെയാണ് ഇട്ടിട്ടെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എള്ളും കടലയും അരിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. എന്നിട്ട് ഇത് ഞാൻ ഫുള്ളും ഉണ്ടാക്കണില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത്. പിന്നെ വൈകുന്നേരം ചായക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാമല്ലോ. അല്ലെങ്കിൽ മക്കൾക്ക് അരി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. ഇതാ ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒരു അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഉരുക്കിയെടുക്കാൻ. ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഇനി ഈ പൊടിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കുക. അപ്പോക്കിനി ഇതാ ശർക്കര ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ല ചൂടോട് കൂടി തന്നെ ഈ പൊടിക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഈ പൊടി നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനാണ് കേട്ടോ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതാ ഇതുപോലത്തെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നമുക്ക് എത്ര വലുതാണോ വേണ്ടത് എത്ര ചെറുതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഉരുട്ടിയെടുക്കാൻ. നമ്മളെ നാട്ടിൽ ഇതിന് അരിയുണ്ടാന്ന് കേട്ടോ പറയൽ. പക്ഷേ തൃശ്ശൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓള് ഇതിന് അണ്ടിപ്പുട്ട് എന്ന് കേട്ടോ പറയൽ. എനിക്ക് തോന്നുന്നു തൃശ്ശൂരൊക്കെ ഇതിന് അണ്ടിപ്പുട്ട് എന്നാണ് പറയലെന്ന്. അപ്പോൾ ഏതായാലും ഇതാ ഞാനൊക്കെ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേട് വരാതെ നിൽക്കൂട്ടോ. പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഗതിയാണല്ലോ. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ്, ബദാം, കടല അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങളാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ കഴിക്കണ കുട്ടികളാണെങ്കിലേ പറ്റുള്ളൂ, കഴിക്കാത്തവരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാ ജയമോൾ ഇവിടെ ഇരുന്ന് അതിങ്ങനെ തിന്നുകൊണ്ടുണ്ട്. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ഓള് കഴിക്കണ കുറച്ച് കുറച്ച് സംഗതികളേ ഉള്ളൂ. അപ്പോൾ ഓള് പറഞ്ഞ ടൈമിൽ തന്നെ ഞാനത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അതെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അണ്ടിപ്പരിപ്പും കടലയും എല്ലാം കൂടെ ആയിട്ട് ഈ അരിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ. പിന്നെ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഇതുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ്. പിന്നെ കുറച്ച് നേരം കുട്ടികളെ കൂടെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കേട്ടോ. സ്കൂളത്തെ കഥകളൊന്നും അവർക്ക് പറഞ്ഞിട്ട് തീർന്നില്ല ഇനി. പിന്നെ ഇതാ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിനി കേട്ടോ. സ്കൂൾ അടച്ചതല്ലേ ഏതായാലും, അതുകൊണ്ട് ഇതാ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇതാ ദിയമോക്ക് രണ്ട് ഡ്രസ്സൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഇതാ രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ ജ്വല്ലറി കളക്ഷൻസൊക്കെ ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട്, ഇങ്ങനെ കാണാൻ നല്ല രസമാണല്ലോ ഇതുപോലത്തെ ജ്വല്ലറികളൊക്കെ. പിന്നെ അവിടെ കുറച്ചൊക്കെ കറങ്ങിയിട്ട് അങ്ങനെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.